നമസ്കാരം. നമ്മൾ ഇന്ന് നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ ഒത്തിരി ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എല്ലാം ഇപ്പോൾ സെബി പറഞ്ഞിട്ടുള്ള 16 ടൈപ്പ് ഓഫ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതിൽ എപ്പോഴും മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാണെന്നും ആണ് പലവർക്കും ധാരണ. അപ്പോൾ ഒന്നല്ല, ഇത് ഇക്വിറ്റി ഉണ്ട്, ഡെറ്റ് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, ഇനി അതർ ടൈപ്പ് ഓഫ് ഫണ്ടുകളുണ്ട്, ടാർഗറ്റഡ് ഫണ്ടുകളുണ്ട്, ഇങ്ങനെ ഒത്തിരി ഉണ്ട്. അതിൽ നമ്മൾ ഡെറ്റ് മാത്രം എടുത്തിട്ടാണെന്ന് സംസാരിച്ചത്. ഈ ഡെറ്റ് മാത്രം 16 ടൈപ്സ് ഉണ്ട്. ആ 16 ടൈപ്സും എല്ലാവർക്കും ഇതിന് മുന്നത്തെ വീഡിയോസ് കണ്ടാൽ ക്ലിയർ ആയി എന്നായിരിക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളൊരു സമ്മറി പോലെയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്, ഇതിനെങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഫണ്ടുകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞൊരു എനിക്കൊരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ 1 കോടി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറ്റ് ഫണ്ട് കൊടുക്കണോ, അതോ ഒരു ഫണ്ടിൽ തന്നെ ഇട്ടാൽ മതി അദ്ദേഹത്തിന്, എത്ര എന്താണ് മാമിൻ്റെ ഒരു ടേക്ക് അതിനെ പറ്റിയിട്ട്? അത് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഒരാളുടെ ഒരു അങ്ങനെ ഒരു എമൗണ്ട് പറയുമ്പോൾ അയാൾക്ക് പല ആവശ്യങ്ങൾ പല സന്ദർഭങ്ങളിൽ വരാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു വളരെ ഷോർട്ട് ടേമിനോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു എമർജൻസിക്ക് പൈസ വേണ്ടി വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് തീരുമാനമില്ല. അപ്പോൾ ഈ 10 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടിയോ 50 ലക്ഷമോ പറയുന്നതിൽ കുറച്ച് പൈസ നമ്മൾ എപ്പോഴും മാറ്റി വെക്കണം. നമുക്കറിയില്ലല്ലോ, ഒരു ജീവിതമാകുമ്പോൾ എപ്പോഴും ഒരു അത്യാവശ്യം വരാം. അപ്പം സാധാരണ ഒരു ലിക്വിഡ് ഫണ്ടിൽ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു 2 മാസത്തേക്കൊക്കെ 1%, ഇപ്പോൾ ഒരു 1 കോടി ഇടുന്ന ഒരാൾ ഒരു 5 ലക്ഷം രൂപ അങ്ങനെ ഇട്ടു എന്ന് വെച്ചാൽ, അതിൽ വേറൊരു ഇത് നമ്മൾ ഇതുവരെ പറയാതെ പോയത്, ഒരു ഇൻസ്റ്റാ റിഡംഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഈ ലിക്വിഡ് ഫണ്ടിൽ. മിക്കവാറും നമുക്ക് ഒരു 50,000 രൂപ വരെ ഒരു ദിവസം പെട്ടെന്ന്, സാധാരണ ഏത് ഡെറ്റ് ഫണ്ടിൽ നമ്മൾ പൈസ ഇട്ടാലും അതിന് നമ്മൾ പറയുക 1 ദിവസത്തെ ടൈം എടുക്കും എന്നാണ് പറയുന്നത്, പിറ്റേ ദിവസമേ പൈസ കിട്ടുള്ളൂ. പക്ഷേ ഇതൊരു ലിക്വിഡ് ഫണ്ട് ഒരു എമർജൻസിയും അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ എടുക്കേണ്ടതായതുകൊണ്ട് ഒരു ഇൻസ്റ്റാ റിഡംഷനുണ്ട്. 50,000 രൂപ വരെ നമുക്ക് ഇൻസ്റ്റാ റിഡംഷനായിട്ട് കിട്ടും. അപ്പോൾ ഒരു സെക്കൻഡ്സിനകം ഞാനൊരു ആപ്പും ഡൗൺലോഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു വിഡ്രോയൽ മാതിരി കൊടുക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിലോ 15 മിനിറ്റിലോ എനിക്കൊരു 5 ലക്ഷം ലിക്വിഡിൽ ഇട്ടിട്ടുണ്ട്, ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 25,000 രൂപ പെട്ടെന്നൊരു എമർജൻസിക്ക് ആവശ്യം വന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വന്നു, നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് വരും. അത് പക്ഷേ 5 ലക്ഷം മുഴുവൻ എടുക്കാൻ പറ്റില്ല, 50,000 രൂപ വരെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഈ നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഡെയിലി ഇൻകം വരുന്നവർ, ഡെയിലി കളക്ഷൻസ് ആയിട്ട് കിട്ടുന്നവർ, അത് വളരെ നല്ല സാലറിയും പൈസയും വരുന്നവരാവട്ടെ, വളരെ കുറച്ച് കിട്ടുന്നവരാവട്ടെ, ആർക്കാണെങ്കിലും ഇത് യൂസ്ഫുൾ ആണ്. കാരണം വരുന്ന പൈസ എന്നും നമുക്ക് ഇതിൽ ഇടുകയും ചെയ്യാം, പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ ഒരു വിഡ്രോ ചെയ്യാം. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ആലോചിച്ചാൽ അറിയാം, ഒരു അൺപ്ലാൻഡ് ആയിട്ട് ഒരു 50,000 രൂപയെ കൂടുതലൊക്കെ ഒരാവശ്യം വരുന്നത് വളരെ അപൂർവമാണ്, അല്ലെങ്കിൽ പിന്നെ വളരെ മേജറായിട്ടൊരു ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിക്കാതെ എന്തെങ്കിലും സംഭവിച്ചാൽ കാര്യം വേറെ, അല്ലെങ്കിൽ ഒരു സാധാരണ ലൈഫ് നടന്നു പോകുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ ധാരാളം മതി നമ്മുടെ കാര്യം പെട്ടെന്നൊരു ഇതിന് വരാൻ. അപ്പോൾ ഇത് രണ്ട് തരത്തിലും ഉപകാരമാണ്, അതൊരു ഹാബിറ്റുമായി കിട്ടും ആൾക്കാർക്ക്. അപ്പോൾ അത് വളരെയധികം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ലിക്വിഡ് ഫണ്ടിൽ ഇടുക. പിന്നെ ഒരു നല്ലൊരു ഭാഗം ചെയ്യേണ്ടത് ഈ 50 ലക്ഷം 1 കോടിയുടെയോ എനിക്കിൽ ചെയ്യേണ്ടത് ഒരു നമ്മൾ പറഞ്ഞ ഷോർട്ട് ടേം ഫണ്ട്, ബാങ്കിങ് PSU ഫണ്ട്, ടാർഗറ്റ് മെച്ചോറിറ്റി ഫണ്ട്, അതായത് റിസ്ക് കുറഞ്ഞ് ഒരുവിധം തരക്കേടില്ലാതെ FDയെക്കാൾ കൂടുതലോ അതിനോടടുപ്പിച്ചോ റിട്ടേൺ കിട്ടുകയും ടാക്സ് കൊടുക്കാതിരിക്കുകയും ഉടനെ തന്നെ ചെയ്യുകയും വേണ്ട. അതൊരു നമ്മൾ വേണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ശരീരം പറയുകയാണെങ്കിൽ തല, ബോഡി, കാല് എന്ന് പറയില്ല, അപ്പോൾ നമ്മൾ ട്രങ്ക് എന്ന് പറയുമല്ലോ. അപ്പോൾ ഈ ട്രങ്ക് ആണല്ലോ നമ്മുടെ ദേഹത്തിൻ്റെ ഏറ്റവും ലോങ്കസ്റ്റും ഒരു പവർഫുള്ളായിട്ട് ഉള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ ട്രങ്ക് ആയിട്ടിരിക്കേണ്ടത് അതാണ് ആ ഷോർട്ട് ടേം ഫണ്ട്. മറ്റേത് ലിക്വിഡ് ഫണ്ട് കുറച്ചിരുന്നാൽ മതി, കാരണം അത് അത്രേ അത്യാവശ്യമുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഒരു 10% or 15% നമ്മൾ പറഞ്ഞ പോലെ ഡൈനാമിക് ബോണ്ട് ഫണ്ട് അല്ലെങ്കിൽ ഗിൽഡ് ഫണ്ട് അങ്ങനെ എന്തിലെങ്കിലും നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഒരു 50 ലക്ഷം 1 കോടിയുടെ പോർട്ട്ഫോളിയോ ചെയ്യുന്ന ഒരാൾക്ക് ഇതിൽ മൂന്നിലും കിടക്കുകയാണെങ്കിൽ, ഈ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ബക്കറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ, ഏതൊരു എമർജൻസിക്ക് ഇവിടെ പൈസയുണ്ട്, കുറച്ചൊരു കൂടുതൽ കാലം ലെസ് റിസ്ക്കും മോഡറേറ്റ് റിട്ടേണും കിട്ടുന്ന ഒരു കാറ്റഗറിയുണ്ട്, കൂടുതൽ റിട്ടേൺ കിട്ടാവുന്ന എന്നാൽ ഇത്തിരി റിസ്ക് കൂടിയ ഗിൽട്ടോ ഡൈനാമിക് ബോണ്ട് ഫണ്ടോ പോലുള്ളൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വാലറ്റത്തിനും നമ്മൾ കുറച്ച് കൊടുക്കുക, നടുക്കുള്ളത് കൂടുതൽ കൊടുക്കുക. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഡെറ്റിലും നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ ഒരു അലോക്കേഷൻ കൊണ്ടുവരാം. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇത് കമ്പനീസിനെ ഒക്കെ ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ലിക്വിഡ് ഫണ്ടിൻ്റെ പറഞ്ഞു, നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഒരു വീക്കെൻഡ് പാർക്കിംഗ് ഒക്കെ, അത് കുറച്ചും കൂടെ ഒന്ന് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച നമുക്കൊരു സപ്ലയർ പൈസ തന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഷിപ്മെൻറ്റ് അയച്ചതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് വന്നു, ആ വെള്ളിയാഴ്ച നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യും, അതേ ദിവസം തന്നെ എനിക്ക് വിഡ്രോ ചെയ്യണമെന്ന് നമുക്ക് പറയാം.
അങ്ങനെയാണെങ്കിൽ വെള്ളി ശനി ഞായർ പൈസയുടെ പലിശ റിട്ടേൺ എന്നുള്ളത് കിട്ടുകയും ചെയ്യും. തിങ്കളാഴ്ച ഒരു 10 മണി 9:30 മണിയാകുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരികയും ചെയ്യും. അത് വളരെ ഉപകാരമാണ്. പ്രത്യേകിച്ചും നമ്മൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു റോളിംഗ് മണി വരുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അത് ചെയ്ത് ശീലിച്ചു തുടങ്ങിയാൽ നമ്മൾ ഈസി ആവുകയും ചെയ്യും, മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യുമില്ല. നമ്മൾ അങ്ങനെ ഒരുപാട് ക്ലയൻസിനെ കണ്ടിട്ടുണ്ട്, ഇത് ചെയ്യാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ വരും, പക്ഷെ അത് വന്നതിന് ശേഷം അവർ എങ്ങനെ പോയാലും ആ വെള്ളിയാഴ്ച പൈസ വന്നിട്ടുണ്ടെങ്കിൽ അത് മ്യൂച്വൽ ഫണ്ട് ആ സ്കീമിൽ കയറ്റിയാലേ അവർക്ക് സമാധാനമുണ്ട്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 1 മണിക്ക് മുന്നേ ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആ 3 മണിക്ക് മുന്നേ ഒന്നുകൂടി റിഡംഷൻ കൊടുക്കുക, അത് രണ്ടും ഒന്നിച്ച് കൊടുക്കാം. അതെ അതെ. അപ്പൊ 1 മണിക്ക് മുന്നേ ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ പിറ്റേ ഇതിനു മുന്നേ റിഡംഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെയും കൂടി ഇവർക്കായാലും ആ പൈസ 2 ദിവസം കൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത് വളരെ ചെറിയ പൈസയാണെങ്കിലും വലിയ പൈസ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഉപകാരമാണ്. സാലറി കിട്ടുന്നവർക്ക്, നമ്മൾ സാധാരണ ഇപ്പൊ മാസം ആദ്യം റെന്റിനാണെങ്കിൽ EMI-ക്കോ താമസിക്കുന്നവരാണെങ്കിൽ ഒരു 5th-6th ഒക്കെ പോകും. നമ്മുടെ പിള്ളേർക്ക് സ്കൂൾ അല്ലെങ്കിൽ പാൽക്കാരന് പൈസ കൊടുക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തീർന്നു. ഇപ്പോൾ കുറച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു ഡ്രൈവറുണ്ട്, ഡ്രൈവറിനുള്ള സാലറി കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 10-ാം തീയതി ആകുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കിടക്കുന്ന പൈസ പിന്നെ നമുക്ക് വലിയൊരു ആവശ്യമില്ലാത്തതാണ്, അതവിടെ കിടക്കുന്നു. അത് പലരും ശ്രദ്ധിക്കാതെ അതിൽ കിടക്കുകയാണ്. ഒരുപാട് ക്ലയൻസിനെ നമ്മൾ കാണുന്നുണ്ട് കണ്ടമാനം പൈസ സേവിങ്സ് അക്കൗണ്ടിലൊക്കെ കിടക്കുന്നത്, അത് വേസ്റ്റാണ് വാസ്തവത്തിൽ. അപ്പൊ ആ പൈസ 10-ാം തീയതി കഴിഞ്ഞ് ബാക്കിയുള്ളത് ഒരു ലിക്വിഡ് ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു മണി മാർക്കറ്റ് ഫണ്ടിലേക്കോ ഇട്ടാൽ കാര്യം കഴിഞ്ഞു. പിന്നെ അതവിടെ കിടന്നോളും, അതിന് പലിശ 5-ോ 6-ോ എത്രയോ ശതമാനം ഉള്ളതെന്ന് വെച്ചാൽ അത് കിട്ടിക്കോളും. അടുത്ത മാസം ആകുമ്പോൾ പുതിയ ശമ്പളമോ അല്ലെങ്കിൽ ഇൻകമോ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയല്ലേ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു നമ്മളൊരു വീട്ടിലൊരു എന്താ പറയേണ്ട ഒരു സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഒരു വീട്ടമ്മ സാധനം എല്ലാ മാസവും മേടിക്കാൻ പോകുമ്പോൾ എങ്ങനെ ലിസ്റ്റ് എടുക്കുന്നു ചെയ്യുന്നു എന്നുള്ള മാതിരി ഇതൊരു ഒരു പ്രാവശ്യത്തെ ഒരു പ്ലാനിങ് ചെയ്താൽ നല്ല രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഈ പൈസ അവരുടെ അക്കൗണ്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന ഒരു പ്രശ്നം വെച്ചാൽ അറിയാതെ സ്പെൻഡിങ് ഹാബിറ്റ് കൂടാം. തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ എല്ലാം ഗൂഗിൾ പേ ആണ് അല്ലെങ്കിൽ പേടിഎം ആണല്ലോ. അപ്പൊ നമ്മള് അടിച്ചു ചെലവായി പോയി, മാറ്റി വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അക്കൗണ്ടിൽ കാണാത്തതിന്റെ പേരിൽ സേവ് ആയി പോകും. അപ്പൊ ശരിക്കും ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കിടക്കുന്നത് സ്പെൻഡിങ് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിലാണ്. അത് പ്രത്യേകിച്ചും ചെലവാക്കുന്ന സ്വഭാവം ഉള്ളവർക്ക്, ചെറുപ്പക്കാർക്ക് വളരെയധികം ഉപകാരമാണ്. കാരണം കയ്യിലില്ലെങ്കിൽ ചെലവാക്കാൻ പറ്റൂലല്ലോ. ഇതിന്ന് വിഡ്രോ ചെയ്തെടുത്ത് ചെലവാക്കാൻ വരുമ്പോ അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വിഡ്രോ ആവശ്യമുണ്ടെങ്കിൽ അത്രേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ എന്റെ പൈസ അല്ല ഞാൻ ചെയ്യണമെന്ന് 2 വട്ടം ആലോചിക്കും. മറ്റത് ഒരു 10 സെക്കൻഡിൽ ഗൂഗിൾ പേയോ പേടിഎമ്മോ അടിച്ച് കാര്യം കഴിഞ്ഞു, പിന്നെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ അതെ. ഇവൻ പലപ്പോഴും ആളുകൾക്ക് ഇപ്പൊ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലൊക്കെ SIP ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർക്ക് 100 വട്ടം ആലോചിക്കണം, ഇത് 5 വർഷത്തേക്കാണോ 10 വർഷത്തേക്കാണോ. അപ്പൊ ശരിക്കും ഇവർക്കൊരു മാസം ഒരു നിശ്ചിത പൈസ, ഇപ്പൊ അല്ലെങ്കിൽ അടുത്ത കൊല്ലം ടൂറിന് പോകേണ്ടതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വർഷമൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് RD-നെ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക്. അപ്പൊ അത് നമ്മൾ ഏത് ഫണ്ടിലായിരിക്കും മാം ചെയ്യാനായിട്ട്? നമുക്ക് തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടേം ഫണ്ടിലൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഫണ്ടിൽ ചെയ്യാവുന്നതാണ്. ഗിൽട്ടിൽ ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ഒരു കൊല്ലത്തേക്ക് ചെയ്യുന്നില്ല. പക്ഷെ നിഖിൽ പറഞ്ഞതുപോലെ ഏറ്റവും അധികം ഒരു സാധാരണക്കാരന് പരിചയമുള്ളത് RD ആണ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ അർത്ഥം തന്നെ എല്ലാ മാസവും റെക്കർ ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്റ് എന്നുള്ളതേ ഉള്ളൂ. അത് തന്നെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് മ്യൂച്വൽ ഫണ്ടിൽ പറയുന്നത്. എല്ലാ മാസവും സിസ്റ്റമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, സേവ് ചെയ്യാൻ, സേവിങ് കുടുക്കയിൽ പൈസ ഇടുന്ന പോലെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഡെറ്റ് ഫണ്ടിലും ചെയ്യാം. കാരണം RD ചെയ്യുന്നത് ബാങ്കിൽ ചെയ്യുന്ന SIP ആണ്, അത് തന്നെ ഒരു ഡെറ്റ് ഫണ്ട് ചെയ്താൽ അത് RD ആയി, അത്രേ അതിന് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഷോർട്ട് ടേം ഫണ്ട് ചെയ്യാം, മണി മാർക്കറ്റ് ഫണ്ട് ചെയ്യാം, അങ്ങനെയുള്ള ഫണ്ടുകളിലൊക്കെ SIP ചെയ്യാം. ആൻഡ് ഒരു കൊല്ലം 2 കൊല്ലം അപ്പൊ നമുക്ക് ഇക്വിറ്റിയിൽ ഇടാൻ ഒട്ടിക്കലും പറ്റൂല. കാരണം 2 കൊല്ലത്തേക്കൊന്നും ഇക്വിറ്റിയിൽ ഇടാൻ പറ്റില്ല. പക്ഷെ എനിക്കൊരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി മാറ്റണം, അല്ലെങ്കിൽ ഒരു ഹോളിഡേക്ക് പോകണം. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഹോളിഡേക്ക് ഇപ്പൊ 20 കൊല്ലം കഴിഞ്ഞിട്ട് പോയാൽ മതി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇക്വിറ്റി അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണല്ലോ. പക്ഷെ ചെറിയ കാര്യങ്ങൾക്കും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് നടത്തേണ്ട ആഗ്രഹങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു അക്യുമുലേഷൻ വരുത്താവുന്ന ഒരു ഇതാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് പലപ്പോഴും നോക്കണമെന്ന് വെച്ചാൽ പലരും ചിലപ്പോൾ ഒറ്റയടിക്ക് ഇതിനൊക്കെ വേണ്ടിയിരിക്കും പേഴ്സണൽ ലോണൊക്കെ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ SIP കൂടെ കുറച്ച് ഒരു ഫണ്ട് ബാസ്ക്കറ്റായിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ
അന്നസറി ലോൺ എടുക്കണ്ട, അടുത്ത കാര്യം വെച്ചാൽ ചിലപ്പോൾ അക്യുമുലേറ്റ് ചെയ്ത മുഴുവൻ പൈസ ഉപയോഗിക്കേണ്ടേ വരില്ല. അപ്പോൾ കുറച്ച് പൈസ നമുക്ക് ഫർദർ സേവ് ചെയ്യാൻ ചെയ്യാം. 100% അപ്പോൾ അല്ല, പേഴ്സണൽ ലോൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാലോ എന്ത് പലിശയാണ് നമ്മൾ അതിന് കൊടുക്കണേ എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാവുന്നതാണ്. വളരെ ഒരു ഒരു ഇന്ന് പോകണം എന്ന് വിചാരിച്ച് ഇന്ന് പോകേണ്ട, ഒരു 6 മാസം ഒരു കൊല്ലം കഴിഞ്ഞ് പോയാൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ പൈസ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ കാര്യം എന്താണോ വിചാരിച്ചത് മേടിക്കാനാണെങ്കിലും അക്വയർ ചെയ്യാനാണെങ്കിലും അത് മേടിക്കുന്നു, പലിശയും കുറച്ച് കൂടുതൽ കിട്ടുന്നു അതിൽ. ആൻഡ് ഈ പറഞ്ഞ പോയിന്റ് ഉണ്ട്, അത് കൂടി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച അത്രയും ചിലവില്ല, അതിന് 70% ചിലവാക്കുന്നുള്ളൂ, 30% നമ്മൾ ലാഭം പിടിച്ചു ഫർദർ സേവ് ചെയ്യുകയും ചെയ്യുന്നു. അത് വേറെ പിന്നെ ഒരു ഹോളിഡേക്ക് പോവാമോ അല്ലെങ്കിൽ അത് കൂടുതലിട്ട് വേറെ എന്തെങ്കിലും ചെയ്യോ ചെയ്യാമല്ലോ, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. ഈവൻ മാം ഇത് പറയുമ്പോൾ ശരിക്കും നമ്മൾ NRIs നമ്മൾ NRIs സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല, ഇതെല്ലാം അപ്ലിക്കബിൾ ആണ് NRIs. പക്ഷേ NRIs ഏറ്റവും വലിയ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിലവും അതാണ് ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കഷ്ടത്തിലാക്കുന്നത്. കാരണം ഇവരെല്ലാ വർഷവും മിക്കവാറും നാട്ടിൽ വരുന്നുണ്ട് ടൂറിന്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഇവർ കാരണം വെച്ചാൽ ദർഹത്തിൽ കൊടുക്കണേക്കാളും കുറഞ്ഞ പൈസയ്ക്കാണ് മാളിൽ പോകുമ്പോൾ തുണി കിട്ടുന്നത്. കാരണം അവർ കറൻസി കൺവേർഷൻ നോക്കുമ്പോൾ ഭയങ്കര ചീപ്പിന് കിട്ടും. അതിൽ കൂടെ സെയിലും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, എല്ലാവരും അടിച്ച് പൊളിച്ച് തീർക്കും. അപ്പോൾ ഇവർ ചിലപ്പോൾ ഇവർക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവില്ല വരുന്നതിന്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അവർ ആ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് അടുത്ത വർഷത്തേക്കുള്ള വെക്കേഷൻ കണക്കാക്കിയിട്ട് ഇതിൽ പിന്നെ വളരെയധികം. അതെ അതെ അതെ. അപ്പൊ നമുക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല, ഞാൻ സേവ് ചെയ്ത പൈസയാണ് ഞാൻ ചെലവാക്കിയെന്നുള്ളത്. ഇതെനിക്കിൽ ഞാൻ പറയട്ടെ, ഇതിപ്പോ എനിക്ക് വേറെ ചിലരൊക്കെ ചെയ്യുന്നത് അറിയാം, നമുക്ക് എല്ലാ കൊല്ലവും ഇൻഷുറൻസ് പോളിസി കൊടുക്കാനുണ്ട് പേയ്മെന്റ് ഇല്ലേ. അപ്പൊ ഈ ഇങ്ങനെ എല്ലാം അപ്പൊ നല്ല ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, വലിയ ക്ലയൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചെറിയ ആൾക്കാരും തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമുക്കൊരു 5 ലക്ഷം പ്രീമിയം ഉണ്ട്, അല്ലെങ്കിൽ 8 ലക്ഷം പ്രീമിയം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ്, ഹെൽത്ത്, വെഹിക്കിള്, അങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം ആനുവൽ പ്രീമിയം കൊടുക്കുന്ന ഒരാള് ഈ ഒരു കൊല്ലത്തെ പ്രീമിയം കൊടുക്കേണ്ട തുക എല്ലാ മാസവും സേവ് ചെയ്ത് ഒരു ലിക്വിഡ് ഫണ്ടിലോ മണി മാർക്കറ്റ് ഫണ്ടിലോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ടിലോ ഇട്ട് ഒരു SIP ചെയ്ത് ഒരു കൊല്ലം അവസാനമാവുമ്പോൾ അതിൽ നിന്നെടുത്ത് നമ്മൾ ഈ 3-4 പ്രീമിയം അടക്കുകയാണ്. ഇതെനിക്ക് അറിയുന്ന ഒരു പർട്ടിക്കുലർ ഒരു ക്ലയൻറ്റ് പറഞ്ഞത് ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു പ്രീമിയത്തിന്റെ കാശ് പലിശ തന്നെ വന്നു കിട്ടി. ഇത് ഓഫീസിൽ നമ്മൾ ചെയ്യണത് എസ്പെഷ്യലി എല്ലാ ക്ലയൻസിനും പണ്ടെപ്പോഴും വന്നു പറഞ്ഞൊരു സങ്കടമാണ്. മാർച്ചിലാവുമ്പോൾ ഒറ്റയടിക്ക് 1 ലക്ഷമൊക്കെ പ്രീമിയം കൊടുക്കണത് പിന്നെ ഓടി നടക്കില്ല. അതിന് പകരം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ 1 വർഷത്തെ പ്രീമിയം എത്ര കണക്കാക്കും, അതേ ഡിവൈഡ് 12, അതാണ് സേവ് എമൗണ്ട്. പലിശ നമ്മൾ ഈ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാണോ ആനുവൽ പ്രീമിയം അല്ല എന്തൊക്കെയാണോ ക്വാർട്ടർലി പ്രീമിയം ഉള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടലിനെ ഡിവൈഡ് ബൈ 12 ആക്കി ചെയ്തിട്ട് അത് ശരിക്കും ഭയങ്കര ഒരു ഇവൻ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ മാനേജ്മെന്റിനേക്കാളും കൂടുതൽ ഒരു സ്ട്രെസ് ഫ്രീ മാനേജ്മെന്റ്. കാരണം ഈ പലതും പ്രീമിയംസ് ഒന്നിച്ചാണ് ഈ വരുന്നത്. അതെ അതെ. അപ്പൊ അത് മാർച്ചിൽ വരുന്നു, ഏപ്രിലിൽ വരുന്നു, പിന്നെ പലർക്കും ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾ തുറക്കുന്നു, അപ്പൊ അതിന്റെ ചെലവ് വേറെ. അപ്പൊ പലരും പറയുന്നതാണ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മളെ അങ്ങ് വരുമ്പോ ഒരു ഒരു സോഴ്സിൽ നിന്നല്ല ഇതെല്ലാം എടുത്തു കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു പ്ലാനിങ് ആണ്, വളരെ ശരിയാണ്. ഭയങ്കരമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ആ ഒരു 12 മാസത്തെ SIP. അതിൽ പോയാൽ മതി, പിന്നെ അതിൽ നിന്ന് എടുത്തു കൊടുത്തു, പിന്നെ അടുത്ത കൊല്ലത്തേക്ക് വീണ്ടും നമ്മൾ ബിൽഡ് ചെയ്തു. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ പ്രീമിയമും അടഞ്ഞു പോയി, നമ്മുടെ എമൗണ്ടിനൊരു നല്ലൊരു എഫക്റ്റും കിട്ടി. ശരിക്കും നല്ലൊരു ഡിസിപ്ലിൻ നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ശരിക്കും ഡെറ്റ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ ആളുകൾ ഇപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒത്തിരി വീഡിയോസ് ചെയ്യും, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യും. അപ്പോൾ ഇവർക്ക് ആർക്കും ഈ പറഞ്ഞ 7%, 8% ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല. എല്ലാവർക്കും വേണ്ടത് 12% റിട്ടേൺ ആണ്. പക്ഷേ ഈ 12% റിട്ടേണത്തിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നുള്ളത് ആരും ആലോചിക്കണമില്ല. അപ്പം നമ്മൾ ഡെറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കണ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഡെറ്റ് ഫണ്ട് ഇടാന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞു ഡെറ്റ് ഇടാനായിട്ട് എന്തിനാ ഇരുന്ന് ആലോചിക്കണത്, നേരെ അങ്ങോട്ട് ഇട്ടാൽ പോരെ FD, അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് ഏതെങ്കിലും ഡെറ്റ് ഫണ്ടിൽ ഇട്ടാൽ പോരെ. അപ്പോൾ അതിൽ ശരിക്കും നമ്മളൊരു ഒരു സ്റ്റഡി നടത്തണം എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും.
അപ്പോൾ നമുക്ക് ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഡെറ്റ് ഫണ്ടുകൾ എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ മേജർ? ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറഞ്ഞൊരു പോയിന്റിൽ ഈ 12% 7% എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ലോസ് എന്ന് വിചാരിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ ഒത്തിരി വണ്ണം ഉണ്ട്, നമുക്ക് ഒത്തിരി വണ്ണം കുറയണമെന്ന് വിചാരിച്ചൊരു ജിമ്മിലോ എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ച ഒരു സാധാരണ ആള് ആരും ആയിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരികയാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, 10 kilo കുറയണോ 8 kilo കുറയണോ 5 kilo കുറയണോ എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ ആഗ്രഹം പറയില്ലായിരിക്കും ചിലപ്പോൾ, പക്ഷെ മനസ്സിൽ 10 kilo കുറയണമെന്നേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ആ 10 kilo കുറയാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെടണം, എന്തോരം പട്ടിണി കിടക്കണം, അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഓടണം ജിമ്മിൽ പോകണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ചെയ്തു തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. എന്നാൽ ഞാൻ പറയുകയാണ്, എനിക്ക് ഈ മാസം 2 kilo കുറഞ്ഞാൽ മതി, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ കഴിക്കുന്ന ജങ്ക് ഫുഡ് നിങ്ങളുടെ നിർത്താം, അല്ലെങ്കിൽ ഞാൻ ഒരു അരമണിക്കൂർ നടക്കാം എല്ലാ ദിവസവും, അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ നമ്മളെ അറിഞ്ഞ് പറയുകയാണ്. ഈ 10 kilo കുറയണമെന്ന് പറയുമ്പോൾ അവൻ പറയും നീ പഞ്ചസാര നിർത്ത്, അല്ലെങ്കിൽ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്. അപ്പോൾ ഇതിനോടൊക്കെ ആഭിമുഖ്യമുള്ള ഒരാളാണെങ്കിൽ അതും ചെയ്ത് അതിൻ്റെ കൂടെ ഓടാനും പോകണം, അല്ലെങ്കിൽ ജിമ്മിലും 5 മണിക്ക് എണീറ്റ് വരണം എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ അയാൾക്ക് പ്രാന്ത് പിടിക്കും. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ ബോഡിയെ അറിഞ്ഞു, നമുക്ക് നമ്മുടെ ഒരു രീതിയെ മനസ്സിലായി. ഞാൻ പറയുകയാണോ, ഞാൻ ഈ ഇതൊക്കെ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ അരിയാഹാരം നിർത്താം, അല്ലെങ്കിൽ വറുത്തതൊന്നും കഴിക്കാതിരിക്കാം, എണ്ണ പലഹാരം ഒന്നും കഴിക്കാതിരിക്കാം, അങ്ങനെ പറഞ്ഞ് ആ 2 kiloയോ 3 kiloയോ കുറയുന്നതിന് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ 12% വേണമെന്നും പറഞ്ഞ് ഓടുന്ന ആൾ ഇതൊരു പ്രാവശ്യം ഇങ്ങനെ മുകളിലും താഴെയും പോണ കാണുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ നമ്മുടെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രോഡക്റ്റ് എടുത്താൽ അതൊരു സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് കൊണ്ട് നടത്താൻ പറ്റും. അല്ല, ഇത് ഇത് ഭയങ്കരമായിട്ട് നമുക്ക് എപ്പോഴും എഫക്റ്റീവായിട്ട് കാണാൻ തരാം. ഇപ്പോൾ നമ്മൾ ഡെറ്റ് ഫണ്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏതാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഏകദേശം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഷോർട്ടിലേക്ക് പോകണോ എവിടെ ഇതിലേക്ക് പോകണം? അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ക്രൈറ്റീരിയസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ലിക്വിഡ് ഫണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ടാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മിനിമം നോക്കണം എന്നുള്ളത്? അത് ശരിയാണ്, ആളുകൾക്ക് ഇനി അതൊരു വേറെ തിരീസ് ഓഫ് വീഡിയോ ആവും, പക്ഷേ അത് അതിലേക്ക് കിടക്കണ്ട. പക്ഷെ എന്നാലും ക്യുക്കായിട്ട് മിനിമം നോക്കേണ്ട ക്രൈറ്റീരിയ നോക്കേണ്ടത് നിഖിൽ എന്താണെന്ന് വെച്ചാൽ, ഒരു ഇപ്പം ലിക്വിഡ് ഫണ്ടാണ്. ഇപ്പം ഇതിനെല്ലാം നമുക്ക് പല തരത്തിൽ നടത്താം ഫണ്ടുകൾ. ഫണ്ട് മാനേജ് ചെയ്യുമ്പോൾ റിട്ടേൺ കൂട്ടാനായിട്ടും റിസ്ക് കൂട്ടിയിട്ട് റിട്ടേൺ കൂട്ടാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഒരു ഫണ്ട് മാനേജർക്ക് നല്ല രീതിയിലും ആ ഒരു റൂൾ അനുസരിച്ച് നടത്താം, അല്ലാതെയും നടത്താം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കാലത്തേക്ക് കൂടുതൽ റിട്ടേൺ വരും, പക്ഷെ അതിലപ്പോൾ റിസ്ക് കൂടുതൽ വരും. അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഇത് മുഴുവൻ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ സമയമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവോ ചിലപ്പോൾ കണ്ടു എന്നിരിക്കില്ല. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലിക്വിഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് 90 ദിവസത്തേക്കുള്ളൊരു പേപ്പറുകൾ ബോണ്ടുകൾ മേടിക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ബോണ്ടുകളാണോ മേടിക്കുന്നത്, അതോ നമുക്കതൊരു പോർട്ട്ഫോളിയോ നോക്കിയാൽ ഒരുവിധം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ തന്നെ ഒരു ഗവൺമെൻറ് ഗിൽട്ട് പേപ്പർ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ വരുന്ന കുറച്ച് പേപ്പറുകളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ആ ഒരു നമ്മൾ എന്തിനാണോ ആ ഫണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും വ്യതിചലിച്ച് ആ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇതിന് മുമ്പ് ഈ ഫണ്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ, ഇതൊന്ന് സ്റ്റഡി ചെയ്ത് ഒരു ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഒന്ന് മനസ്സിലാക്കിയാൽ ഇത് നന്നായിരിക്കും. ഇപ്പോൾ ഷോർട്ട് ടേം ഫണ്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഷോർട്ട് ടേം ഫണ്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഒരു 3 kilo 2.5 kilo ഡ്യൂറേഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഫണ്ടാണെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നും എത്ര മാറിയാണ് ഈ ഫണ്ട് നടക്കുന്നത്, അങ്ങനെ ഒരുപാട് ലോങ് ആയിട്ടുള്ള പേപ്പേഴ്സ് അതിൽ മേടിച്ചിട്ടിട്ടുണ്ടോ, ഇത് നോക്കിയിട്ട് ഇത് മനസ്സിലാക്കുക. പിന്നെ ആ ക്വാളിറ്റി, അതായത് AAA കൂടുതലാണോ, അതോ ക്രെഡിറ്റ് റിസ്ക് കൂടുതലുള്ള പേപ്പറുകൾ ബോണ്ടുകൾ അതിൽ വന്നിട്ടുണ്ട്, അപ്പോൾ റിട്ടേൺ കൂടുതൽ കാണിക്കാം, പക്ഷെ അത് റിസ്ക് കൂടുന്നു. കാരണം ഞാൻ FDയുടെ പൈസയാണ് ഈ ഫണ്ടിലേക്ക് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന് കൂടുതൽ റിസ്ക്കുള്ള ബോണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ പൈസയ്ക്ക് കൂടുതൽ ഡാമേജ് വരാം, അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഓരോ ഫണ്ടിനും നമ്മളൊരു ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ആരെങ്കിലും ചിക്കൻ പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകുന്ന കാണുകയാണെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഇത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇവിടെ എങ്ങനെയാണ്. അപ്പോൾ അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ അവിടെ ഇത്തിരി ഭക്ഷണം മോശമായാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കിട്ടിയില്ല, നമ്മൾ ടോളറേറ്റ് ചെയ്തു എന്നിരിക്കും. പക്ഷേ ഇത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഞാൻ അവിടെ വന്നത് വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ നോൺ വെജ് കുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു നോൺ വെജ് പാർസൽ കാണുമ്പോൾ അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് സ്ട്രിക്റ്റ് നോ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ്. അതുപോലെ ഡെറ്റ് ഫണ്ടിലുണ്ട്. അപ്പോൾ ഇതിൽ ഓക്കെ കുറച്ച് റിട്ടേൺ മേലെയോ കുറവോ ആവാം, പക്ഷേ ഇതിൽ
പത്ത് കൊല്ലത്തെ പേപ്പറുകളും ബോണ്ടുകളും കിടക്കുന്നു, റിസ്ക് വല്ലാതെ കൂടുന്നു. അതിനല്ല ഞാൻ ഈ ഫണ്ടിൽ വന്നത്. അത് ഞാനിപ്പോൾ ഈ വീഡിയോ സീരീസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഒരു ഗിൽഡ് ഫണ്ടിൽ പോയാൽ അത് കിട്ടുന്നത്. പക്ഷെ ഞാനൊരു ഷോർട്ട് ടേം ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയാണ്. അപ്പം അതിനെ ഡയല്യൂട്ട് ചെയ്യാതെ ഇരിക്കുക, പാലിൽ വെള്ളം ചേർക്കാതിരിക്കുക, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മോർ ഓർ ലെസ് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. വെരി ഗുഡ്. ഐ തിങ്ക് യു നോ, ഈ ഒരു കാര്യം പണ്ട് ഞാനൊരിക്കൽ ഒരു ലിക്വിഡ് ഫണ്ടിൻ്റെ ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു ഒരു കസ്റ്റമർ പറഞ്ഞു ഇതിൽ കൂടുതൽ റിട്ടേൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഞാനത് അത് എൻ്റെ ബക്കറ്റിൽ വന്ന ഫണ്ടല്ല. അപ്പോൾ ഞാനൊന്ന് ആൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കിയപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ ഉണ്ടെന്നുള്ള വളരെ സത്യമാണ്. പക്ഷേ അതിലുള്ള പ്രശ്നം പറഞ്ഞാൽ ഒരു പുതിയ ഫണ്ട് വരുന്ന അതിൽ വളരെ കുറച്ച് പേപ്പറുള്ളൂ. ആ പേപ്പർ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പേപ്പർ വളരെ വലിയ റിസ്ക്കുള്ള പേപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനത് നോക്കിയപ്പോൾ പക്ഷെ അതിന് നോക്കുമ്പോൾ ക്യുക്കായിട്ട് വലിയ ഫണ്ടും വന്നിട്ടുണ്ട്. അത് കാരണം ആളുകൾ ഈ റിട്ടേണിന്റെ പുറകെ മാത്രം, അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും റിട്ടേണിന്റെ പുറകെ പോകുക എന്നുള്ളത് ഒരു മനുഷ്യ സഹജമായ വാസനയാണ്. അത് അത് മാറില്ല. പക്ഷെ എത്ര കണ്ട് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ചെയ്യാമോ അത്രയും നല്ലതാണ്. നിഖിലി പറഞ്ഞത് വളരെ ഒരു റെലവൻറ്റ് പോയിന്റാണ്. കാരണം അതൊരിക്കലും അങ്ങനെയല്ല ഒരു ലിക്വിഡ് ഫണ്ട് മാനേജ് ചെയ്യേണ്ടത്. പക്ഷെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ കൂടുതൽ കാണുന്നു. അത് കാണുമ്പോൾ നന്നായിട്ടുണ്ട്. അപ്പം നമുക്കത് കാണുമ്പോൾ അത് കൂടുതൽ അത് അനുഭവിക്കാനുള്ള എന്ത് നല്ലതോ അത് നമുക്ക് കൂടുതൽ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ ആണല്ലോ ഏറ്റവും വലിയ കാര്യം. അത് കൂടിയാൽ അത്രയും നല്ലതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയല്ല. ഇപ്പോൾ കൂടുതൽ പൈസ കിട്ടി അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടി എന്ന് പറയുന്ന പോലെ അല്ല. അതിൽ റിസ്ക് എന്ന് പറഞ്ഞ ഒരു വലിയൊരു കാര്യമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ ഒരു വീഡിയോ മാത്രമല്ല, ഇതിന് പുറകെ കുറേ വീഡിയോസ് ഉണ്ട്. ഇൻ കേസ് ആരെങ്കിലും ഈ സമയത്ത് ഈ വീഡിയോ മാത്രം കാണുന്നുണ്ടെങ്കിൽ ഇതിന് പുറകെയുള്ള വീഡിയോസ് എല്ലാവരും കാണണം. മാം, ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഒരു ഇത് എനിക്കറിയാം, ഇത് മുംബൈയിൽ നിന്ന് വന്ന് ഞാൻ ഇത്ര മണിക്കൂർ എടുത്ത് സംസാരിപ്പിക്കാന്ന് പറഞ്ഞാൽ ടു മച്ച്. ദാറ്റ് ഇസ് പ്ലെഷർ ഇസ് മൈൻ. വളരെ സന്തോഷം. ഇതുകൊണ്ട് ഒരുപാട് വ്യൂവേഴ്സിനും കസ്റ്റമേഴ്സിനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. മാം, എന്താണ് ഒരു ഫൈനൽ അഡ്വൈസ് നമ്മുടെ കേരള ഓഡിയൻസിന്, നമ്മുടെ മണി മാനേജ്മെന്റിൽ മാമിന് കൊടുക്കാനുള്ളത്? അപ്പോൾ ഒരു മെയിൻ കാര്യം നമ്മൾ പല പ്രാവശ്യം അതിൻ്റെ ഒരു നമ്മൾ എന്താ പറയേണ്ടത് ഒരു റെഫറൻസ് പോലെ നമ്മൾ ഈ ടോക്സിൽ നമ്മൾ കൊടുത്തു. റിട്ടേൺ മാത്രം നോക്കി ഒരു കാര്യവും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ഒരു റിട്ടേൺ അഷ്വർ ചെയ്ത് കിട്ടുന്നത്, ഇപ്പോൾ ഡെറ്റ് ഫണ്ട് ബാങ്ക് എഫ് ഡി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഒരു നമ്പർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഇത്ര ശതമാനം പലിശ കിട്ടുന്നു. ഇപ്പോൾ നമ്മൾ എക്വിറ്റിയിൽ ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്കൊരു റേഞ്ച് അറിയാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് വരും, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ഡെറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി എടുത്താൽ ബാങ്ക് എഫ് ഡി ഉണ്ട്, കോർപ്പറേറ്റ് ബോണ്ടുകളുണ്ട്, നമ്മൾ കമ്പനി ഡെപ്പോസിറ്റ്സ് ഇടുന്നു, പിന്നെ മറ്റുള്ള രീതികളിലുള്ള സ്കീമുകളൊക്കെ നാട്ടിൽ നടക്കുന്നതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വിവരം ഉള്ളവർക്കും വിവരം ഇല്ലാത്തവർക്കും, പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും അബദ്ധം പറ്റുന്നത് ഈ ആരെങ്കിലും എന്തെങ്കിലും പറയും, അപ്പം അത് കേട്ടിട്ട് നമ്മൾ അതിനെ വിശ്വസിച്ച് അത് ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ പൈസ കൊണ്ട് കമ്മിറ്റ് ചെയ്യുകയാണ്. ഒരു ബേസിക് ഒരു തത്വം ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്ത് ഒരു ഇൻട്രസ്റ്റ് റേറ്റിന് ഒരു നേരും നിറയുണ്ട്. ആ നമ്പറിൽ കൂടുതൽ ആരെങ്കിലും നമുക്ക് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നല്ല വിവരമുള്ളവരും ആ 12% അല്ലെങ്കിൽ 14% എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നോർമൽ കോമൺ സെൻസ് അങ്ങ് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് അത് കിട്ടണം. അത് കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല. ഒരു പലിശ എന്ന് പറയുന്നത് ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച പണത്തിന് അയാൾ നമുക്ക് തരുന്ന കോസ്റ്റാണ്. അതായത് അയാൾക്ക് അതൊരു ചിലവാണ്. പലിശ തരുന്ന ആൾക്ക് എന്നും പലിശ കൊടുക്കാതിരിക്കാനേ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. കാരണം അത് നമുക്ക് വെറും എന്താ പറയണ്ടേ ഒരു സാമാന്യ ബുദ്ധിയിൽ താഴെയുള്ള ഒരാൾക്ക് പോലും ആലോചിച്ചാൽ, ഒരു കൊച്ചുകുട്ടിയോട് 5-ലോ 10-ലോ പഠിക്കുന്ന ഒരു കുട്ടിയോട് പറഞ്ഞാൽ പോലും ആ കുട്ടിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ മറന്നു പോകുന്നു. അപ്പോൾ ഡെറ്റ് എന്ന് പറയുന്നത് അത് ആരോ ആയിക്കോട്ടെ, പലിശ കിട്ടു ഒരു രൂപയ്ക്ക് പലിശ തരുന്നതാണ്, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് പലിശ തരുന്നതാണ് ഡെറ്റ്. അതൊരു കടം ഒരാൾ മേടിച്ച് ആ കടത്തിൻ്റെ കൊടുക്കാൻ വേണ്ടി നമ്മൾ പലിശ തരുന്നതാണ്. അപ്പോൾ എപ്പോഴും പലിശ തരുന്ന ആൾക്ക് എന്തിനാണ് ആ പൈസ അയാൾ ഉപയോഗിക്കുന്നത്, എത്ര പലിശ അതിൽ കിട്ടിയാൽ അയാൾക്ക് അതുകൊണ്ട് എത്ര കിട്ടിയാൽ അയാൾക്ക് എനിക്ക് ഇത്രയും തരാൻ പറ്റുമെന്ന്
ആലോ. അപ്പം ഇതാണ് ആ ഒരു എന്താ പറയണ്ടത്, ഭഗവത്ഗീതയുടെയോ അല്ലെങ്കിൽ ഒരു ഖുറാൻ്റെയോ ബൈബിളിൻ്റെയോ തത്വം എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു സാരം ഇതാണ്. ഇത് വെച്ചിട്ട് വേണം ഏതിനെയും നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട്. ഇത് ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീർന്നു. അപ്പോൾ ഒരാൾ 15% തരും അല്ലെങ്കിൽ ഈ ഫണ്ട് 20 തന്നു എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ തോന്നും, ഏ അത് തരാൻ പാടില്ലല്ലോ, എങ്ങനെ കിട്ടി, ഏത് സമയത്ത് കിട്ടി, അതെല്ലാം തെറ്റുകൊണ്ട് കിട്ടിയെന്നല്ല, അത് പക്ഷെ വന്നു, ഇനി അത് വന്നോളന്നില്ല. അപ്പോൾ ഇതിൽ ഒരു ബാങ്കിൻ്റെ ഒരു FD അല്ലെങ്കിൽ ഒരു RBI റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ മേലെയും കീഴേയും നമ്മുടെ ലൈഫ് നടക്കുന്നു മനസ്സിലാക്കിയാൽ ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കുഴപ്പമില്ല. അവിടെ പെശക് പറ്റുമ്പോഴാണ് നമ്മുടെ ബാക്കി എല്ലാം തെറ്റിപ്പോകുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ആളുകൾക്ക്, എനിക്ക് തോന്നുന്നു പലപ്പോഴും വീഡിയോ ഒക്കെ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്, എങ്കിലും ഈ പറഞ്ഞ 16 കേസും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ പലപ്പോഴും ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയിട്ടുണ്ട്, പലതും മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കാരണം വേറെ ടോപ്പിക്കായിട്ട് പോകും. അപ്പോൾ ഇന്ന് ഇതിനു വേണ്ടി തന്നെ ഇരുന്നപ്പോഴുള്ള ഗുണം വെച്ചാൽ ഒറ്റയടിക്ക് കാര്യം തീർന്നു എന്ന എസ്പെഷ്യലി മാമിൻ്റെ ഒരു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും, പിന്നെ എനിക്ക് തോന്നുന്നു കസ്റ്റമറിനെ കണ്ടേക്കണ്ട നോക്കുകയാണെങ്കിൽ അത്രയും എൻ നമ്പർ കസ്റ്റമറിനെ കണ്ടിട്ടുണ്ടാവും, അവരുടെ പ്രാക്ടിക്കൽ യൂസും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു 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 നോളജിൻ്റെ പുറത്ത് ഇത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഗുണമാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു ഗുണം കിട്ടും, എല്ലാവർക്കും അത് പറ്റട്ടെ. എനിക്ക് പേഴ്സണലി ഞാൻ തറോലി എൻജോയ്ഡ്, അതോടൊപ്പം തറോലി എൻ്റെ നോളജും എൻഹാൻസ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിഖിൽ, താങ്ക്സ് ഫോർ ഗിവിങ് എനിക്കും ഇങ്ങനെ ഒരു നിഖിലിൻ്റെ ഈ മണി ടോക്സിൽ വരാൻ പറ്റിയതിലും ഇത്രയും നേരം ഇങ്ങനെ ഒരു സീരീസ് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. ഐ ഓൾസോ ബിലി ഹോപ്പ് ദാറ്റ് ഒരുപാട് ക്ലയൻസ് ഇത് കണ്ട് നല്ല രീതിയിൽ അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യട്ടെ എന്ന്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് കെയർഫുള്ളി.